ഇതിൻ്റെ ആ ഒരു 360 ഡിഗ്രി പാനിങ് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഇവിടെ PTZ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാമറ റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ഇതൊരു ഔട്ട്ഡോർ ക്യാമറയാണ്, ഞാനതുകൊണ്ട് ഇത് ഔട്ട്ഡോർ ആണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഞാനൊന്ന് പാൻ ചെയ്ത് കാണിച്ചു തരാം. ഇല്ല, നല്ല ക്ലിയർ ആയിട്ടാണ് അതിൻ്റെ വീഡിയോ വരുന്നത്. നമുക്ക് മുകളിലോട്ട് പൊക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുക്കാം. ഈ അരോ മാർക്കിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. ഈ അരോ മാർക്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ PTZ ക്യാമറയെ നമ്മുടെ ഫോണിനുള്ളിൽ കൂടെ തന്നെ മാനേജ് ചെയ്യാം. എൻ്റെ നെറ്റ്വർക്ക് അൺസ്റ്റേബിൾ ആണെന്നാണ് കാണിക്കുന്നത്, കാരണം ഞാനിപ്പം കുറച്ച് ദൂരത്താണ് ഇരിക്കുന്നത്. ക്യാമറ ഇവിടെ ഔട്ട്സൈഡാണ്. ഇതുണ്ടോ, നമ്മുടെ ഈ ഒരു 352 ഡിഗ്രിയാണ് ഇപ്പോൾ ഈ ഇപ്പം നമ്മളീ കണ്ടത്. കേട്ടോ, ഞാൻ ഈ ഗ്രില്ലേലാണിത് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. 352 ഡിഗ്രി ഈ ക്യാമറ ഇപ്പോൾ തിരിഞ്ഞു വന്നു. ഓക്കെ, ഇനി ആ ഒരു 95 ഡിഗ്രി വെർട്ടിക്കലായിട്ടുള്ള ഒരു ഇതോടെ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇതൊരു പറമ്പിലേക്കാണ് തിരിച്ചു വെച്ചേക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കിനി വെർട്ടിക്കലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്തു മുകളിലോട്ട് നമുക്ക് ഒന്ന് പൊക്കി നോക്കാം. എന്തൊരു പൊക്കി, ഇത്രയാണ് ഇതിൻ്റെ മാക്സിമം. താഴേക്ക് എന്നിട്ടോ ക്യാമറ ഇത്രയും നമുക്ക് താഴേക്ക് ടിൽറ്റ് ചെയ്യാം. ഇപ്പോൾ വെർട്ടിക്കലും ഹൊറിസോണ്ടലുമായിട്ട് നമ്മളിപ്പം ചെക്ക് ചെയ്ത് നോക്കി എത്രത്തോളം വരുന്നത്. താഴെ ജസ്റ്റ് ക്യാമറയുടെ താഴെയാണ് ഇപ്പോൾ കാണുന്നത്. ഇനി നമുക്ക് ഈ ക്യാമറ എങ്ങനെയാണ് സൂം ചെയ്ത് നോക്കണം എന്നൊക്കെയാണ്. നമ്മൾ സാധാരണ വീഡിയോ ഫോട്ടോ ഒക്കെ സൂം ചെയ്യില്ല, ആ സെയിം സെറ്റപ്പിൽ നമുക്ക് നമ്മുടെ പിഞ്ച് സൂം ചെയ്ത് തന്നെയാണ് ഇത് സൂം ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ പിഞ്ച് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം മാക്സിമം എത്രത്തോളം സൂമിങ് ഉണ്ടെന്ന് നോക്കാം. 8x വരെ സൂം ചെയ്യാൻ പറ്റും, മാക്സിമം 8x വരെയാണ് വരുന്നത്. അതുപോലെ ക്യാമറയിൽ ഓഡിയോ ഉണ്ട്, ആ കുയില് കരയെന്ന് വെച്ചാൽ കേട്ടോണ്ടിരിക്കുന്ന ക്യാമറയിലെ ഓഡിയോ ആണ്. ഇപ്പം ഞാൻ എൻ്റെ ഫോണിലെ അലേർട്ട്, അതായത് ഹ്യൂമൻ ഡിറ്റക്ഷൻ അലേർട്ട് ഞാൻ ജസ്റ്റ് ഓൺ ആക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം അലേർട്ട് നോട്ടിഫിക്കേഷൻ ഇപ്പം ഞാൻ എനേബിൾ ചെയ്തു. എനേബിൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ഡിറ്റക്ഷൻ മാർക്കിംഗ് എന്നുള്ളൊരു ഓപ്ഷനോടെ എനേബിൾ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഈ ഡിറ്റക്ഷൻ മാർക്കിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം ഹ്യൂമനെ ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊരു ഹ്യൂമൻ ആണെന്ന് ഈ ക്യാമറ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഫൈൻഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാം ഒരു ക്യാമറ ആളങ്ങൾ നടന്നു പോവാണ്, നടന്നു പോകുമ്പോൾ കണ്ടോ ആളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, ആ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ കൂടെ വരും, അത് ഹ്യൂമന് മാത്രമാണ് ആ ടാർഗറ്റ് ചെയ്യുന്നത്. നോട്ടിഫിക്കേഷൻ വരും കേട്ടോ, EZVIZ 2 മെസ്സേജസ് റിസീവ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 11:30 ആണ്. അപ്പോൾ നമ്മുടെ ക്യാമറ ഇപ്പോൾ നൈറ്റ് വിഷനിൽ ഓൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ആദ്യം നോക്കാൻ പോകുന്നത് വെച്ചാൽ ഇൻഫ്രാറെഡ് നൈറ്റ് വിഷനാണ്. ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും. അപ്പോൾ ഇൻഫ്രാറെഡ് നൈറ്റ് വിഷനിൽ നമുക്ക് ക്യാമറ ഒന്ന് ജസ്റ്റ് ഒന്ന് പാൻ ടിൽറ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ IR ഡിസ്റ്റൻസ് വരുന്നത് 30 മീറ്ററാണ്. IR ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് അത്യാവശ്യം വളരെ വ്യക്തമായിട്ട് തന്നെ പിക്ചേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കാണുന്നതിൻ്റെ ഒരു ചെറിയ റെസൊല്യൂഷൻ വീഡിയോ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കാരണം ഞാൻ മൊബൈലിൽ ഒരു സ്ക്രീൻ റെക്കോർഡർ ഇട്ടിട്ടാണ് ഇപ്പോൾ ഇത് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചാണ് ഇതിൻ്റെ ക്വാളിറ്റി ഇത് ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റിന് എനിക്കിപ്പോൾ കുറച്ച് സ്പീഡ് കുറവായതുകൊണ്ട് തന്നെ വീഡിയോ റെസൊല്യൂഷൻ ലോവർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് വരുന്നത്. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാറ്റിയിട്ട് ഞാനിപ്പോൾ കളർ ഇട്ടു. അപ്പോൾ ഈ ക്യാമറയുടെ മുമ്പിലൂടെ കുറേ പ്രാണികൾ പറക്കുന്നുണ്ട്, അതാണൊരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ആവുന്നത്. കാരണം ക്യാമറയുടെ ലൈറ്റ് ഇപ്പോൾ വേറെ ലൈറ്റുകളൊന്നും ആ ഭാഗത്തില്ല, ഈ ഒരു ക്യാമറയിൽ നിന്ന് വരുന്ന പ്രകാശം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രാണികളെല്ലാം ഇതിലേക്ക് അട്രാക്റ്റഡ് ആയിരിക്കുകയാണ്.
അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി മറ്റൊരു മോഡാണ് നമ്മുടെ സ്മാർട്ട് മോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നൈറ്റ് വിഷൻ മോഡിൽ നമുക്ക് സ്മാർട്ട് മോഡ് സെലക്ട് ചെയ്യാം. അപ്പോൾ ബൈ ഡിഫോൾട്ട് ഈ സ്മാർട്ട് മോഡിൽ ക്യാമറ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ആയിരിക്കും. പക്ഷേ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹ്യൂമൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആനിമലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ആ ഒരു ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ സ്പോട്ട് അത് കളറിലേക്ക് മാറുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ക്യാമറ സ്മാർട്ട് മോഡിലാണ് കിടക്കുന്നത്. ഞാനിവിടെ കാണിച്ചു തരാം, സ്മാർട്ട് മോഡിലാണ്. ഇവിടെ നൈറ്റ് വിഷൻ മോഡ് സ്മാർട്ട് എന്നുള്ള ഓപ്ഷൻ ഞാൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരാളെ കൂടെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാമറ ഓട്ടോമാറ്റിക്ക് കളറിലേക്ക് ചേഞ്ച് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്യാമറ ഇപ്പോൾ ഓട്ടോമാറ്റിക്ക് കളറിലേക്ക് ചേഞ്ച് ആയി. അപ്പോൾ ആ മൊമെൻറ്റിൽ നമുക്കൊരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നൈറ്റ് വിഷൻ എന്ന് പറഞ്ഞാൽ. നൈറ്റ് വിഷൻ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും.